celebrate the moments of colors. KMT Silks, Perundelmanda, Kottakkal. കരിങ്കൽ ക്വാറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ആദിവാസി കുടുംബങ്ങളുടെ പ്രതിഷേധം. എടപ്പറ്റ മേലെ മൂനാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സമീപത്തെ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ക്വാറി പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തത്. എടപ്പറ്റ മൂനാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് പ്രതിഷേധവുമായി ആദിവാസി കുടുംബങ്ങൾ രംഗത്തെത്തിയത്. കോറിക്ക് സമീപത്തായി രണ്ട് കുടുംബങ്ങളിലായി 16 പേരാണ് താമസം. കോറിയുടെ പ്രവർത്തനം തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ഇവർ പറഞ്ഞു. ഇവിടുത്തെ നിലവിലെ അവസ്ഥ പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുകളിലെല്ലാം കല്ല് വന്ന് വീഴാണ്. അതുകൊണ്ട് മക്കൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ല. ആ അവസ്ഥയിലായിരിക്കണം ഇപ്പോൾ നമ്മൾ ഈ MTR കോറി കാരണം കൊണ്ട്. ഞങ്ങൾ ഒരുപാട് എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോയതാണ്. ഞങ്ങൾ ഒരുപാട് അധികാരികളെ കണ്ടു. അധികാരികളിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. കാരണം ST കമ്മീഷൻ വന്നു. ആ കമ്മീഷനിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതും ഉണ്ടായില്ല. പിന്നെ അതുപോലെ കലക്ടറെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി മുതൽ എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ ഈ പരാതിയുമായിട്ട് പോയതാണ്. എന്നിട്ട് പോലും ഇവരിപ്പോഴും നിർബാധികമായിട്ട് ഈ കോറി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങളെ ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അധികാരികൾക്കൊക്കെ കൊടുത്താണല്ലോ. ഒരുപാട് അധികാരികൾക്ക് കൊടുത്താണ്. അതൊന്നും നമുക്കൊരു അനുകൂലമായിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അവരെ ഇവിടെ വെടിപൊട്ടിക്കാൻ അയക്കില്ല എന്നുള്ളൊരു സമരത്തിലാണ് ഞങ്ങൾ. അവർ എന്ത് ചെയ്താലും ഞങ്ങളിനി ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിലും ശരി, ഞങ്ങളിനി ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതിന് ഗവൺമെൻറ് കണ്ണ് തുറക്കണം. എന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങളെ കഷ്ടപ്പാടുകൾ ഈ ലോകം മുഴുവൻ അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം അല്ലാതെ നിവൃത്തിയില്ല. ഞങ്ങളെ കഷ്ടപ്പാട് അത്രയും ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ മീഡിയയിലെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഞങ്ങളെ കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ആ അവസ്ഥയിലാണ് എൻ്റെ മക്കൾ. കാരണം ഒരു മക്കൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. കല്ലെല്ലാം വന്ന് വീണിട്ട് വീടിൻ്റെ പുറത്ത് മക്കൾക്ക് കളിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് ഈ ഗവൺമെൻറ്റിനോടും അധികാരികളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഏറെ ഭീതിയോടാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. കോറിൽ പാറ പൊട്ടിക്കുന്ന സമയങ്ങളിൽ വലിയ ചീടുകൾ വീടിന് സമീപത്തേക്ക് തെറിച്ചു വരാറുണ്ടെന്ന് ഇവർ പറഞ്ഞു. മാത്രമല്ല വീടിൻ്റെ പല ഭാഗങ്ങളിലും വിണ്ട് കീറുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഭീഷണി സൃഷ്ടിക്കുന്നതിനിടെയാണ് ഇരട്ടി ദുരിതമായി കോറിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഇതിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി കുടുംബങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറഞ്ഞു. ആദിവാസികളുടെ പേരുകൊണ്ട് ഇങ്ങനെ കോരി നടന്നിട്ട് കല്ല് വന്ന് ചാടിയിട്ട് ഒരു പ്രാവശ്യം നല്ല രണ്ട് പ്രാവശ്യം കല്ല് വന്ന് ചാടിയിട്ട് അവർക്ക് ഇത് നിർത്താൻ കൂട്ടാക്കാൻ ഞങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്തു തരാനും കൂട്ടാൻ പറ്റുന്നില്ല. ഇവർക്ക് അതിൻ്റെ ഒരു വാദക്കൂല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പിന്നെ ഇതേമാർക്ക് പരാതി കൊടുത്തിട്ട് നമ്മളെ പെരുന്തൽമണ്ണ സബ് കലക്ടർ വന്നിട്ടുണ്ട്. എല്ലാവരും ആ പരാതി കൊടുത്തതിൻ്റെ വീട്ടിലേക്കാണ് സാധാരണ എല്ലാവരും വരവ്, ഉദ്യോഗസ്ഥന്മാർ വരവ്. ഇത് അവരെ കോറിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വീടിക്ക് കംപ്ലൈൻ്റ് ഇല്ല കാരണം കൊടുത്തിട്ട് കോറിക്ക് വന്ന് നോക്കിയിട്ടുള്ള മേടാണത്. അത് സബ് കലക്ടർ അത് പ്രത്യേകിച്ചും പറയാം. പിന്നെ വില്ലേജ് ഓഫീസർ ഇതേമാതിരി വീട്ടിലേക്ക് വരേണ്ട ആളും വില്ലേജ് ഓഫീസർ കോറിക്ക വന്നത്. അവർക്ക് സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടതാണ്. ഓർക്ക് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് വില്ലേജ് ഓഫീസർ. ഞങ്ങളോട് പറഞ്ഞത് ഒരു മൂലക്ക് നിന്നിട്ട് പ്രാർത്ഥിച്ചാണ് പറഞ്ഞത്. എവിടെ പോയാലും ഒരു വില്ലേജ് ഓഫീസർ ഇങ്ങനെ പറയാറില്ല. നമുക്ക് വേണ്ടത് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറച്ചത്. ഇത് വില്ലേജ് ഓഫീസർ പറഞ്ഞത് എന്താ മൂലക്ക് വന്ന് പ്രാർത്ഥിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ആദിവാസികളോടും ഇതേമാർക്ക് എവിടെയും വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടാവില്ല. എടപ്പാറ്റ പ്രത്യേകിച്ച് എടപ്പാറ്റ വില്ലേജ് ഓഫീസറാണ് ഞങ്ങൾ ഈ ആദിവാസികളോട് പറഞ്ഞത്. നിലവിൽ വീടിൻ്റെ അവസ്ഥ എന്താണ്? വീടിൻ്റെ അവസ്ഥ പിന്നെ ഫുള്ള് വീട് മോൾക്ക് കല്ലാടിയിട്ട് വീടൊന്നും മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് നേരാക്കി തരാം എന്നാണ് പറച്ചത്. നേരാണില്ല, നേരാക്കി തരാമെന്നാണ് പറച്ചത്. നേരാണില്ല. ഓൽക്ക് അവിടെ കൊണ്ടുവന്ന ഒരു ഓല കോറിയുന്നില്ല മണലുകൊണ്ടാണ് ഓല് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ വീട്ടിലേക്ക് നേരാക്കി തരാമെന്ന്. അപ്പോൾ ആ മണലുകൊണ്ട് തേച്ച വീട് ഒന്നുകൂടി പൊട്ടിയേക്കാം. പിന്നെ ഓല് പിന്നെ വീട് പൊട്ടിയ കാരണം കൊണ്ട് ഞങ്ങൾ വീട് കണ്ടിട്ട് ഓല് പറഞ്ഞാൽ നേരാക്കി തരാമെന്ന്. പിന്നെ ഞങ്ങൾ നിങ്ങൾ വേണ്ടത് എന്താ വേണ്ടത് ചെയ്ത് തരാറ്. ആ ചെയ്ത് തരല് പിന്നെ ഉണ്ടാകലില്ല. ഓരോർക്കും എന്തായാലും ഇവിടെ തുടങ്ങൽ നിർബന്ധമാണ്. ഞങ്ങൾക്ക് അവിടെ പാർക്കിലും നിർബന്ധമാണ്.
കോറിയുടെ പ്രവർത്തനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദിവാസി കുടുംബങ്ങൾ കോറി പരിസരത്തെ കുത്തിരിപ്പ് നടത്തിയാണ് പ്രതിഷേധിച്ചത്. മേലാറ്റൂർ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ മലാറ്റൂർ.